വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റംലൂസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കേക്കാണ്. സിമ്പിളായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ട് എങ്ങനെ കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ കേക്കാക്കാൻ വേണ്ടിയിട്ട് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു 150 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ഉണ്ടാവും. ഇതിനെ മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ ഫൈനായിട്ടുള്ള പൗഡർ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 കപ്പ് പാലാണ് നമുക്കിവിടെ ആവശ്യം. ഇനി നമുക്ക് പൊടിച്ചു വെച്ച ബിസ്ക്കറ്റിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി പാല് ആഡ് ചെയ്ത് കൊടുക്കാം. സെയിം കപ്പ് തന്നെ 1 കപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒന്ന് അതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കേക്കിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അധികം ലൂസാവാനും പാടില്ല, അത്ര ടൈറ്റ് ആവാനും ഇതിൻ്റെ ഇടയിൽ നിൽക്കണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. എത്രയാണോ ബിസ്ക്കറ്റ് നിങ്ങൾ എടുക്കുന്നത് അതേ അളവ് തന്നെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്കത് ഒഴിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാവും എത്രയാണോ അതിന് വേണ്ടത് അത്ര തന്നെ അതിന് ഒഴിച്ചു കൊടുക്കുക. ഇത്രയൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായി ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മൈദ മാത്രം ഒന്ന് ഇട്ട് കൊടുത്ത് കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെക്കണം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം അത് നന്നായി ഒന്ന് മുട്ടിക്കൊടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ പീൽ ഓഫ് ചെയ്ത് കളയാം. പാന് വെക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിലൊരു പഴയ മൂടിയോ പ്ലേറ്റോ എന്തെങ്കിലും വെക്കണം, അല്ലെ കേക്ക് കരിഞ്ഞു പോകും. ഇതാ നമ്മുടെ കേക്ക് ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കേക്കാണിത്. 2 പാക്കറ്റ് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റും 2 കപ്പ് പാലും ഉണ്ടെങ്കിൽ അടിപൊളി കേക്ക് നമുക്കിവിടെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ്സ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത് ചോക്ലേറ്റ്സ് വേണമെങ്കിൽ നമുക്കിവിടെ യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് മെൽറ്റ് ചെയ്ത് കൊടുക്കുക, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായും ചോക്ലേറ്റ്സ് ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.